നമസ്കാരം കണ്ണൂർ ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിൻ്റെ കിരീടം തെയ്യങ്ങളുടെ നാട് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിന് സ്ഥാപിതമായി ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലം കണ്ണൂരാണ് കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ ശിലായുഗ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടിയേരി തൃച്ചമ്പലം ഗുഹകൾ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ പൈതൽമല പുരളിമല എന്നിവ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വളപട്ടണം പുഴയെ കവ്വായി കനാലുമായി ബന്ധിപ്പിക്കുന്ന സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്തായ കരുവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരിലെ മൂർഖൻ പറമ്പിൽ നിർമ്മിക്കുന്നു കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്ന ധർമ്മടം തുരുത്ത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം തുരുത്ത് പച്ച തുരുത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി മൂന്ന് സീകൾ ക്രിക്കറ്റ് കേക്ക് സർക്കസ് എന്നിവയാണ് ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബാണ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ് കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രമാണ് തലശ്ശേരി മലബാർ സർക്കസ് സ്ഥാപിച്ച കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റിയാണ് കേരളത്തിന്റെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിളിച്ചത് തലശ്ശേരിയെയാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കോട്ടകളാണ് സെന്റ് ആഞ്ചലോസ് കോട്ട അഥവാ കണ്ണൂർ കോട്ട തലശ്ശേരി കോട്ട എന്നിവ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട പണി പണികഴിപ്പിച്ചത് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു കണ്ണൂർ കോട്ട എന്ന കവിത രചിച്ചത് കടമനിട്ട രാമകൃഷ്ണനാണ് കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ കേരളത്തിന്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായി കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം ഫാം സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയനാണ് സഹായിച്ചത് ആറളം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മുത്തപ്പൻ ക്ഷേത്രം ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഏഴിമല കേരളത്തിലെ ഒരേ ഒരു കന്റോൺമെന്റ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം അറയ്ക്കൽ ഭരണാധികാരികൾ എന്നറിയപ്പെടുന്നത് അലി രാജാവ് അറയ്ക്കൽ ദേവി എന്നിവരാണ് കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലുവാർ വട്ടം കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശമാണ് മാഹി അഥവാ മയ്യഴി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി മാഹിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു പ്രമുഖ നേതാക്കളായ എ കെ ജി ഇ എം എസ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇ കെ നായനാർ പ്രമുഖ ബി ജെ പി നേതാവ് കെ ജി മാരാർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ പാമ്പു വളർത്തൽ കേന്ദ്രം പറശ്ശിനിക്കടവിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് കരുവള്ളൂർ കർഷക സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ദിനേശ് ബിഡിയുടെ ആസ്ഥാനം കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മങ്ങാട്ടുപറമ്പ് രൂപീകരണ സമയത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മലബാർ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ